അയ്യോ ഭയങ്കര ഇരുട്ട്. അയ്യോ കറന്റ് പോയല്ലോ. നിൽക്കുന്നിടത്ത് അനങ്ങണ്ട, എന്തെങ്കിലും തട്ടിയിട്ടാൽ ആകെ കുഴപ്പമാവും. ഹായ്, ഭാഗ്യത്തിന് കറന്റ് വന്നു. ഒരു മിനിറ്റ് പോലും കറന്റ് ഇല്ലെങ്കിൽ കഷ്ടമാണ്. പഴയ കാലത്തുള്ളവർ കറന്റ് ഇല്ലാതെ എങ്ങനെ കഴിഞ്ഞുകൂടിയോ. സാർ, എഡിസൺ ആണ് ബൾബ് കണ്ടുപിടിച്ചതെന്ന് അറിയാം. അതിനെ പറ്റി വിശദമായി പറഞ്ഞു തരാമോ? ശരി, എല്ലാവരും അടുത്തു വരൂ. എഡിസന്റെ മുഴുവൻ പേര് തോമസ് ആൽവ എഡിസൺ. 1847 ഫെബ്രുവരിയിൽ അമേരിക്കയിലാണ് അദ്ദേഹം ജനിച്ചത്. 7 വയസ്സുവരെ മറ്റു കുട്ടികളെപ്പോലെ തന്നെ ആയിരുന്നു എഡിസൺ. 9 വയസ്സിൽ തന്നെ എഡിസന് സയൻസ് പുസ്തകങ്ങളിൽ താൽപര്യം വർദ്ധിച്ചു. പത്ത് വയസ്സിൽ അമ്മയുടെ സഹായത്തോടെ ഒരു ചെറിയ ലാബറട്ടറി ആരംഭിച്ചു. പക്ഷേ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മ തന്നെ എല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞു കളഞ്ഞു. പുതിയൊരു ലാബറട്ടറി തുടങ്ങാൻ എഡിസന് പണം ആവശ്യമായിരുന്നു. അതുകൊണ്ട് വിനോദസഞ്ചാരികൾക്ക് ടിക്കറ്റ് വിൽക്കുക, പച്ചക്കറി വിൽക്കുക തുടങ്ങിയ ജോലികൾ എഡിസൺ ചെയ്തു വന്നു. 1859 അവിടെ പുതിയൊരു റെയിൽ ട്രാൻസ്പോർട്ട് ആരംഭിച്ചപ്പോൾ എഡിസൺ അതിൽ ദിനപത്രം, സ്വീറ്റ്സ്, സ്നാക്സ്, പച്ചക്കറികൾ മുതലായവ വിറ്റുവന്നു. ട്രെയിൻ രാവിലെ പുറപ്പെട്ട് രാത്രിയിൽ തിരിച്ചെത്തും. റെയിൽവേ ഓഫീസറുടെ സഹായത്തോടെ എഡിസൺ ആ ട്രെയിനിൽ ഒരു ലാബറട്ടറി ആരംഭിച്ചു. അവൻ പല പരീക്ഷണങ്ങളും അതിലാരംഭിച്ചു. അവന് 15 വയസ്സായപ്പോൾ അവൻ അതേ ട്രെയിനിൽ ഒരു ചെറിയ പ്രസ് ആരംഭിച്ചു. അവൻ തന്നെ എഴുതി അച്ചടിച്ച പത്രം അവൻ തന്നെ വിറ്റു. എഡിസൺ പല ഗവേഷണങ്ങൾക്ക് ശേഷം 32 വയസ്സിൽ ബൾബ് കണ്ടുപിടിച്ചു. ആദ്യത്തെ ബൾബ് 1879 ഒക്ടോബർ 21 ഒരു ദിവസത്തേക്ക് കത്തി. രണ്ടാമത്തെ ബൾബ് 40 മണിക്കൂർ എരിഞ്ഞു. മരങ്ങൾക്കും വീടുകൾക്കും വർക്ക്ഷോപ്പുകൾക്കുമിടയിൽ തൂക്കിയിട്ട വയറുകളിൽ ബൾബുകൾ കത്തിജ്വലിച്ചു. പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്നു, അത് കണ്ട് അതിശയിച്ചു. എഡിസൺ പല പുസ്തകങ്ങൾ വായിച്ച് തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതി വച്ചു. 30 വയസ്സുമുതൽ അദ്ദേഹം 3000 നോട്ട് പാഡുകൾ എഴുതി നിറച്ചു. ബൾബ് മാത്രമല്ല, മറ്റനേകം കാര്യങ്ങൾ എഡിസൺ കണ്ടുപിടിക്കുകയും അതിൻ്റെ സ്വകാര്യാവകാശം സ്ഥാപിക്കുകയും ചെയ്തു. എത്ര കണ്ടുപിടുത്തങ്ങൾ! 1993 തൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ സഹായത്തോടെ ആദ്യത്തെ സിനിമയായ ബ്ലാക്ക് മാരിയ റിലീസായി. ബ്ലാക്ക് മാരിയ മറ്റൊരു കണ്ടുപിടുത്തമായിരുന്നു ബാറ്ററി. 1931 ഒക്ടോബർ 18 അദ്ദേഹം അന്തരിച്ചു. കഠിനാധ്വാനവും ശുഭാപ്തി വിശ്വാസവുമായിരുന്നു എഡിസന്റെ പ്രത്യേകതകൾ. ഒരു കാര്യം നടക്കുമോ എന്ന് എഡിസൺ ചോദിക്കാറില്ല, എങ്ങനെ നടക്കും എന്നാണ് അദ്ദേഹം ചോദിക്കാറുള്ളത്. എഡിസന്റെ പ്രസിദ്ധമായ കൊട്ടേഷൻ, ബുദ്ധി 1%, ബുദ്ധിമുട്ട് 99%. ഈ മഹാശാസ്ത്രജ്ഞന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്താനായി അമേരിക്ക എല്ലാ ഇലക്ട്രിക് വിളക്കുകളും അണച്ച് 2 നിമിഷം ഇരുളിൽ കഴിഞ്ഞു.